വയനാട് മേപ്പാടി പോളിടെക്നിക് കോളേജിൽ എസ്എഫ്ഐ വയനാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി അപർണാഗ ഉരിക്കനേരെ നടന്ന ആക്രമണം വധശ്രമം എന്ന് പോലീസ് മൂന്ന് പേർക്കെതിരെ വധശ്രമം ഗൂഢാലോചന വകുപ്പുകൾ ചുമത്തി നാല് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആക്രമണത്തിൽ മേപ്പാടി സിഐക്കും പരിക്കേറ്റിരുന്നു അതിനിടെ കോളേജിലെ വിദ്യാർത്ഥികൾ എംഡിഎംഎ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു കൂടുതൽ വിശദാംശങ്ങളുമായി വയനാട് നിന്ന് മനൂപ് ചേരുന്നുണ്ട് അനൂപ് ആദ്യം തന്നെ എന്താണ് ഈ സംഭവം ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് വയനാട് മേപ്പാടി പോളിടെക്നിക് കോളേജിലാണ് സംഭവം എസ്എഫ്ഐ വയനാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി അപർണ ഗൗരിക്ക് നേരെ ഇന്നലെ രാത്രി ആക്രമണം നടന്നിരുന്നു യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു മയക്കുമരുന്ന് ബന്ധം ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു അപർണാ ഗൗരിക്ക് നേരെ ആക്രമണം ഉണ്ടായത അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അനൂപ് നൽകും എന്തായാലും ഇപ്പോൾ മൂന്ന് പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് വധശ്രമം ഗൂഢാലോചന വകുപ്പുകൾ ചുമത്തി മൂന്ന് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് നാല് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കോളേജിലെ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു അപർണ ഗൗരിക്ക് എസ്എഫ്ഐ അനൂപ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അനൂപ് എന്താണ് ഉണ്ടായത് ആദ്യം തന്നെ എന്താണ് സംഭവം ഇപ്പോൾ എന്താണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എംഎസ്എസ് കെഎസ്യു പ്രവർത്തകരും കോളേജിലെ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന സംഘവുമാണ് എസ്എഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയെ കഴിഞ്ഞ ദിവസം ക്രൂരമായി കോളേജിൽ വെച്ച് ആക്രമിച്ചത് മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള അപർണ ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ് കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് 30 അംഗ സംഘം അപർണയെ ആക്രമിച്ചത് ഇതാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും വ്യക്തമാക്കുന്നത് ട്രാബിയോക്ക് എന്ന സംഘമാണ് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ മറവിൽ ആക്രമണം ഇവിടെ അഴിച്ചുവിട്ടത് ഇവരിൽ പലർക്കുമെതിരെ മയക്കുമരുന്ന് വിപണനവുമായി ബന്ധപ്പെട്ട് അപർണ പരാതി നൽകിയിരുന്നു ഇത്തരത്തിൽ മയക്കുമരുന്ന് സംഘത്തിനെതിരെയുള്ള അപർണയുടെ നീക്കങ്ങളാണ് ഈ സംഘത്തെ പ്രകോപിപ്പിച്ചതും ഇത്തരത്തിൽ വലിയൊരു ആക്രമണത്തിലേക്ക് നയിച്ചതും ഗൂഢാലോചന വധശ്രമം കലാപശ്രമം തുടങ്ങി സ്ത്രീകൾക്ക് മേലെയുള്ള കയ്യേറ്റം ഭീഷണിപ്പെടുത്തൽ തുടങ്ങി ഒട്ടേറെ ഗുരുതര വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പ്രതികൾ കിരൺ രാജ് കെ ടി അതുൽ ഷിബിലി അബിൻ എന്നിവരാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പോലീസ് കേസെടുത്തിട്ടുള്ളവർ ഇവരാണ് പ്രധാന പ്രതികൾ കൂടാതെ തന്നെ ഇവർക്കൊപ്പം മറ്റു പ്രതികളുമുണ്ട് ഇവർക്ക് ഇവരെ തിരിച്ചറിയുന്നതിന് മറ്റുമുള്ള നടപടികളുമാണ് പോലീസ് ഇവരെ പോലീസ് നിരീക്ഷിച്ചു വരികയുമാണ് ഏതായാലും ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ പ്രകാരമാണ് അപർണയെ ആക്രമിച്ചതും വധിക്കാൻ ശ്രമിച്ചതും അതോടൊപ്പം തന്നെ മേപ്പാടി സിഐ ബിബിനെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിലും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിലും വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പോലീസ് ചുമത്തിയിട്ടുണ്ട് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നവർ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഈ മയക്കുമരുന്ന് സംഘവും കോളേജിലെ എംഎസ്എസ് കെഎസ്യു സംഘവുമങ്ങളും ചേർന്നാണ് ഇത്തരത്തിൽ ആക്രമണം കോളേജിൽ നടത്തിയത് അതിനിടെ കോളേജിലെ മയക്കുമരുന്ന് ഉപയോഗം സ്ഥിരീകരിക്കുന്ന വീഡിയോകളും പുറത്തു വന്നിരുന്നു ഈ അക്രമി സംഘം എംഡിഎംഎ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയും മറ്റും ചെയ്യുന്ന വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയിലുള്ളവരെയെല്ലാം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും പോലീസ് കടക്കുകയാണ് അനൂപ് നമുക്കറിയാം മയക്കുമരുന്ന മാഫിയക്കെതിരെ ശക്തമായൊരു നടപടി ഒരു നിലപാട് സ്വീകരിച്ചതിനാണ് ഇപ്പോൾ എസ്എഫ്ഐക്കെതിരെ അപർണ ഗൗരിക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ളൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് അപർണ ഇപ്പോൾ ചികിത്സയിലാണെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം ഇതിൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ കോളേജിൽ നടന്നത് ഇതുമായി ബന്ധപ്പെട്ട് കോളേജ് അധികാരികൾക്ക് അപർണ ഉൾപ്പെടെയുള്ള എസ്എഫ്ഐ പ്രവർത്തകർ കോളേജിലെ മൂന്നാമത്തെ വിദ്യാർത്ഥികളിൽ ചിലർ ഉൾപ്പെടെ നടത്തുന്ന മയക്കുമരുന്ന് വിപണന ഉപയോഗവും സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറിയിരുന്നു അത് സംബന്ധിച്ച് കോളേജ് അധികൃതരും നടപടികൾ എടുത്തിരുന്നു ഇതെല്ലാമാണ് ഇത്തരത്തിൽ അക്രമി സംഘത്തെ ഈ മയക്കുമരുന്ന് സംഘത്തെ പ്രകോപിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാകും എന്നുള്ളൊരു അറിയിപ്പാണ് അവർ നമുക്ക് നൽകിയിരിക്കുന്നത് ഇത്തരത്തിലൊരു പ്രവണതകളും കോളേജിൽ തുടരാൻ അനുവദിക്കില്ല ഇത്തരത്തിൽ അക്രമ സംഭവങ്ങളെ തുടർന്ന് ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ കോളേജ് അധികൃതർ അറിയിക്കുന്നത് അതേസമയം തന്നെ ശക്തമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാവുകയാണ്
മയക്കുമരുന്ന് വിപണനം സംബന്ധിച്ച് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഉൾപ്പെടെ ലഭിച്ച സാഹചര്യത്തിലാണ് പോലീസ് ഈ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ ശക്തമായ ഇത്തരം സംഘങ്ങൾക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. അതേസമയം തന്നെ ഇവർക്കെതിരെയും ഈ അപർണയെ ആക്രമിച്ച സംഭവത്തിലെ പ്രതികൾക്ക് മയക്കുമരുന്ന് സംഘങ്ങളുമായിട്ടുള്ള ബന്ധവും പോലീസിന് സ്വീകരിക്കാനായിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലുമാണ് പോലീസ്. അനൂപ്, ഒരു വ്യക്തതക്കായി ചോദിക്കുകയാണ്, ഈ ഒരു സംഭവം, ഈ ഒരു ആക്രമണം നടന്നതിന് പിന്നാലെയാണോ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്, അതോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണോ ഇതൊരു സംഘർഷത്തിൽ കലാശിച്ചത്? ഈ ദൃശ്യങ്ങൾ ഈ അക്രമ സംഭവങ്ങൾക്ക് മുൻപുള്ളതാണ്. ഈ അക്രമ സംഘത്തിൽപ്പെട്ട ഒരാൾ നൽകിയ വീഡിയോകളാണ്, നേരത്തെ നൽകിയ സുഹൃത്തുക്കൾക്ക് പങ്കുവെച്ച വീഡിയോ ആണ് ഇത്തരത്തിൽ പ്രചരിച്ചത്. ഈ വീഡിയോയിൽ കാണുന്നവർ തന്നെയാണ് ഈ അക്രമ സംഘത്തിൽ ഉള്ളതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വീഡിയോയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗവും വിപണനവും സംബന്ധിച്ച പരാതികളാണ് SFI പ്രവർത്തകർ നേരത്തെ തന്നെ ഉന്നയിച്ചത്. കോളേജ് അധികൃതർക്കും മറ്റും പരാതി നൽകുകയും ഈ വിപണനത്തെ പരസ്യമായി എതിർക്കുകയും ചെയ്തു. അതാണ് അക്രമ സംഭവങ്ങളിലേക്ക് വഴിവെച്ചത്. ഈ അപർണയ്ക്ക് ക്രൂര മർദ്ദനം നൽകുന്ന തരത്തിലേക്കുള്ള അക്രമ സംഭവത്തിലേക്ക് വഴിവെച്ചത്. ഈ മയക്കുമരുന്ന് വിപണനം സംബന്ധിച്ച പരാതികളാണ് നേരത്തെ തന്നെ അപർണ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചിരുന്നതും അത് പരസ്യമായി തന്നെ ചോദ്യം ചെയ്തതും. ഈ സംഭവം യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ മറവിലാണ് ഈ അക്രമം അക്രമി സംഘം നടത്തിയത്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷം എന്ന രീതിയിൽ അതിനെ മാറ്റാനുള്ള ഒരു ശ്രമം അതിന്റെ പിന്നിലും നടത്തിയിട്ടുണ്ട്. ആ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ മറവിലാണ് അക്രമി സംഘം കോളേജിൽ എത്തുകയും ഒറ്റക്കെടുത്ത അപർണയെ സംഘം 30 വരുന്ന സംഘം ആക്രമിക്കുകയും ചെയ്തത്. ഏതായാലും വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പോലീസ് ഇക്കാര്യത്തിൽ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി ഗഗാറെ നമ്മളോടൊപ്പം ചേരുന്നു. സാർ, ഈ ഒരു വനിതാ നേതാവിന് നേരെ, SFI വനിതാ നേതാവിന് നേരെയാണ് ഇത്ര വലിയൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്, അതും മയക്കുമരുന്ന് മാഫിയ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായത്. എന്താണ് സാർ താങ്കളുടെ പ്രതി? ഹലോ, കേൾക്കാം സാർ, കേൾക്കാമോ? അവിടെ മേപ്പാടി പോളിടെക്നിക്കില് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിന്നെ ചില വിഷയങ്ങൾ ഉണ്ടാകുന്ന കണ്ടുകൊണ്ട് തലേ ദിവസം തന്നെ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കണ്ടുകൊണ്ട് പോലീസ് ഇടപെട്ട് എല്ലാ സംഘടനകളെയും വിളിച്ച് വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് ദിവസം മറ്റു വിഷയങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ചില ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഓരോ സംഘടനകളുടെയും പുറത്തുനിന്നുള്ള നേതാക്കൾ 3 പേർ വീതം അവിടെ പ്രവേശിക്കാമെന്ന തീരുമാനമടക്കം വളരെ കൃത്യമായി ഉണ്ടാക്കിയതിന് അതിൻ്റെ ഭാഗമായിട്ടാണ് അപർണ SFI നേതാവ് അവിടെ പോകുന്നത്. അവരെ ഒറ്റ തിരിഞ്ഞാക്രമിക്കുകയാണ് ചെയ്ത് 10-20 ആളുകൾ വളഞ്ഞിട്ട് പിന്നെ ആ സഖാവിൻ്റെ തലമുടി പിടിച്ച് വലിച്ച് ചുമരിലടിച്ച് വയർന്ന് ചവിട്ടി അത്രയും ഭീകരമായിട്ടാണ് ആക്രമിച്ചിട്ടുള്ളത്. അതിന് കാരണം എന്ന് പറയുന്നത് അവിടെ പൂർണ്ണമായിട്ട് കുറച്ച് വിദ്യാർത്ഥികൾ മയക്കുമരുന്നിനടിമയാണ്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളെല്ലാം പിന്നെ കണ്ടിട്ടുണ്ട്, അത് പോലീസിന് കൊടുത്തിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെ തന്നെ ഈ മയക്കുമരുന്നിനെതിരായി SFI നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. SFI മയക്കുമരുന്ന് സംഘവും UDSF അതുപോലെ തന്നെ BJP വിദ്യാർത്ഥി സംഘടനയും എല്ലാം ചേരുന്ന ഒരു സംഘമാണ് ഇന്നലെ SFI നേതാവിന് നേരെയുള്ള ആക്രമണം നടത്തിയത്. മാത്രമല്ല, ഈ സംഘം ഒരു പ്രത്യേക പേരിൽ ഒരു സംഘടന ഉണ്ടാക്കിയിരിക്കുകയാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ ഒരു സംഘം. 10-40 കുട്ടികൾ ചേർന്ന് പ്രത്യേക ഒരു സംഘടന പോലെ തന്നെ രൂപീകരിച്ചിരിക്കുകയാണ്. അത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ പ്രത്യേക സംഘം. അതിനെ എതിർത്തു എന്നുള്ളത് കൊണ്ട് SFI യൂണിറ്റ് സെക്രട്ടറിയെ പിന്നെ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുകയാണ് അതിനകത്ത്. അപ്പോൾ വളരെ മോശമായിട്ടുള്ള രീതിയാണ് ഈ കുട്ടികൾ സ്വീകരിച്ചിട്ടുള്ളത്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് SFI അതിനെ എതിർത്തു എന്നുള്ളതാണ്. SFI ഇവരെല്ലാവരും യോജിച്ചൊരു നിലപാടാണ് പിന്നീട് കണ്ടത്. തെരഞ്ഞെടുപ്പിന് ശേഷവും തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ വിദ്യാർത്ഥി ഐക്യമാണ് ഇവർ വിളിച്ചത്. തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ആ വനിതാ നേതാവിന് നേരെ വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറി ഗഗാറിനാണ് പ്രതികരിച്ചത്.